നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ബിലിംബി എന്ന സസ്യത്തിൻ്റെ ഉപയോഗക്രമങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്സാലിഡസ്യ ശാസ്ത്ര കുടുംബത്തിലെ അംഗമായ ബിലിംബിയുടെ ശാസ്ത്രനാമം എവിഹൊയെ എന്നാണ്. ഏകദേശം 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന സസ്യമാണ് ബിലിംബി. ഇരുമ്പൻ പുളി, ഓർക്കാപ്പുളി, ചിലമ്പി പുളി, കാച്ചിപ്പുളി എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ഇന്തോനേഷ്യയിലെ മോളുക്കാസ് ദ്വീപിലെ ആണ് ഇതിൻ്റെ ജനനം എങ്കിലും ലോകത്തിലെല്ലായിടത്തും, പ്രത്യേകിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് കൂടുതലായും കണ്ടുവരുന്നു. തടികളിൽ കുലകളായി തെങ്ങി നിറഞ്ഞ് കായ്ക്കുന്ന ഫലങ്ങൾ കൂടുതലായും തെക്കൻ കേരളത്തിൽ കുടംപുളിക്കും വാളൻപുളിക്കും പകരമായി കറികളിലും കൂടാതെ അച്ചാറുകളിലും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ സസ്യത്തിൻ്റെ ഔഷധഗുണം കൂടുതലായും ഉള്ളത് ഇലകളിലും കായകളിലുമാണ്. ചൊറിച്ചൽ, നീർവീക്കം, തടിപ്പ്, വാദം, മുണ്ടിനീര്, വിഷജന്തുക്കളുടെ കടിമൂലം ഉണ്ടാകുന്ന മുറിവ് എന്നിവയ്ക്ക് ഇലകൾ എടുത്തരച്ച് കുഴുമ്പ് രൂപത്തിലാക്കി തേച്ചാൽ മതിയാകും. ഇതിൻ്റെ കായകൾക്ക് പുളിരസമാണ് ഉള്ളത്. തുണികളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന തുരുമ്പ് കറ പോലുള്ളവയെ മാറ്റുന്നതിന് ബിലിംബിയുടെ നീര് ഉപയോഗിക്കുന്നു. കൂടാതെ പിത്തളപാത്രത്തിലെ ക്ലാബ് നീക്കം ചെയ്യുന്നതിനും ഇത് വളരെ ഫലപ്രദം തന്നെയാണ്. ബിലിംബിക്കായി മുറിക്കാതെ തന്നെ ഉപ്പിലിട്ട് 4 ദിവസം കഴിഞ്ഞ് ആ ലായനി 1 ഗ്ലാസ് നേർപ്പിച്ചെടുത്ത് ദിവസവും കുടിക്കുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിന് വളരെ സഹായകം തന്നെയാണ്. കൂടാതെ തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന വൈനും വളരെ ഉത്തമമാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഓക്സാലിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻതോതിൽ ഇത് കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്നത് വൃക്ക തകരാറിലാക്കും. അതുകൊണ്ട് തന്നെ വൃക്ക രോഗികൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളതേയല്ല. അസ്ഥികൾക്കുണ്ടാകുന്ന ബലഹീനതയ്ക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ചുമയ്ക്കും ജലദോഷത്തിനും പോലുള്ള രോഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ബിലിംബി ഉപയോഗിച്ചാൽ മതിയാകും. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മീൻകറിയിലാണ് കൂടുതലായും ഇത് ഉപയോഗിച്ചു വരുന്നത്. ബിലിംബിയിൽ ആരോഗ്യത്തെ മികച്ച രീതിയിൽ സ്വാധീനിക്കുന്ന പോഷക ഗുണങ്ങൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയ്ക്ക് വളരെ സഹായകമായ ഒരു ഫലമാണ് ബിലിംബി. ശാരീരിക ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ കാർബോഹൈഡ്രേറ്റ്, നാരുകൾ, പ്രോട്ടീൻ എന്നിവയ്ക്കും പുറമെ വിറ്റമിൻ സി, വിറ്റമിൻ ബി, കാൽസ്യം, ഇരുമ്പ്, ഫ്ലവനോയിഡുകൾ, ടാനിൻസ്, ടെർപെൻസ് എന്നിവയും ഇതിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. വൃക്ക രോഗികളും വൃക്ക മാറ്റിവെച്ച ആളുകളും ഇത് ഉപയോഗിക്കാനേ പാടുള്ളതല്ല. ഒരാളുടെ മൊത്തത്തിലുള്ള ആരോഗ്യക്ഷേമത്തിൽ അതിശയകരമായ പങ്ക് വഹിക്കാൻ ഈയൊരു പഴത്തിന് സാധിക്കുന്നതാണ്. ചെറിയ നീണ്ട പച്ച നിറത്തിലുള്ള ഇലകളാണ് ഇതിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫലവും. ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനത്തെ നിരീക്ഷിച്ചുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനുള്ള വിലയേറിയ ഗുണങ്ങൾ ബിലിംബിക്ക് ഉണ്ട്. വായിൽ കയ്പ് അനുഭവപ്പെടുന്ന സമയത്തും ഛർദി, ഓക്കാനം എന്നീ സമയങ്ങളിലും ഈ ഫലം ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. ശരീരത്തിൽ അവിടവിടങ്ങളിലായി ഉണ്ടാകുന്ന നീര്, തടിപ്പ് എന്നീ രോഗങ്ങൾക്ക് വളരെ നല്ലൊരു ഔഷധം തന്നെയാണ് ബിലിംബി. ചൂടുകാലങ്ങളിൽ ഉണ്ടാകുന്ന ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് കൂടുതലായും ഉപയോഗിച്ച് വരുന്നതായി കാണുന്നുണ്ട്. വായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന പുണ്ണ് പോലുള്ള രോഗങ്ങൾക്ക് ബിലിംബി എടുത്ത് ഉപ്പുലായനിയിലിട്ട് വെച്ച് അത് കവളിയാൽ മതിയാകും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.